Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wa salatu wa salamu ala Sayyid al-Anbiya wal Mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. Bahumanamullah satyashwasikale. Parishuddhamaya Ramadan 17 varunna vyazhazcha Badr dinamanu ennariyathavarayi aarum undavilla. ഈ സന്ദർഭത്തിൽ മഹാന്മാരായ ബദരീങ്ങളെ സ്മരിക്കാനാണ് അല്പസമയം നമ്മൾ വിനിയോഗിക്കുന്നത്. മനുഷ്യരിലെ അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠർ മഹാന്മാരായ ബദരീങ്ങളാണെന്ന് നമുക്കറിയാം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ സമുദായമാണ് ഖൈറു ഉമ്മ, ഉത്തമ സമുദായം. ഈ സമുദായത്തിലെ ഏറ്റവും ശ്രേഷ്ഠർ മഹാന്മാരായ ബദരീങ്ങളാണ്. കോടിക്കണക്കിന് വരുന്ന മലായിക്കത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ മലക്കുകൾ ബദരീങ്ങളായ ബദറിൽ പങ്കെടുത്ത മലായിക്കത്താണ്. മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, മാ തഅദ്ദൂന അഹ്ല ബദറിൻ ഫീക്കും, നബിയെ ബദറിൽ പങ്കെടുത്ത ആളുകൾക്ക് എന്ത് സ്ഥാനമാണ് നിങ്ങൾ കണക്കാക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, മിൻ അഫ്ളലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണവർ. ആ സമയത്ത് ജിബ്രീലിൻ്റെ മറുപടി, വകദാലിക മൻ ഷഹിദ ബദ്റൻ മിനൽ മലായിക, ഞങ്ങൾ കോടിക്കണക്കിന് വരുന്ന മലായിക്കത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ ബദർ പങ്കെടുത്ത മലക്കുകളാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറുപടി പറഞ്ഞത്. ഈ സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തൻ്റെ സ്വഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റമദാൻ 17 നമ്മൾ സ്മരിക്കുന്നത് ചില്ലറക്കാരെയല്ല, മഹാന്മാരായ ബദരീങ്ങളെയാണ്. ബദരീങ്ങളെന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ബദരി അഷറഫുൽ ഖൽഖ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. രണ്ടാമത്തെ ബദരി മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. പിന്നെ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ റളിയല്ലാഹു അൻഹു ആണ്. സയ്യിദുന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ബദരീങ്ങളുടെ സ്ഥാനമുള്ള മഹാനാണ്. പിന്നൊന്ന് അലി റളിയല്ലാഹു അൻഹു ആണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബിമാരിൽ ബാക്കിയുള്ള ആളുകളൊക്കെ മഹാന്മാരായ ബദരീങ്ങളാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ മഹാന്മാരെ നമ്മൾ സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ അടിവേരാണ്, ദീനുൽ ഇസ്ലാമിൻ്റെ അടിത്തറയാണ് മഹാന്മാരായ ബദരീങ്ങൾ. അവരുണ്ടായതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളർന്ന് പന്തലിച്ചത്, നമ്മളൊക്കെ ആ മതത്തിൻ്റെ അനുയായികളായി മാറിയത്. യുദ്ധത്തിൻ്റെ തലേ ദിവസം അഷറഫുൽ ഖൽഖ് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്ത ദുആ തന്നെ നമുക്കറിയാം. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക് ഹാദിഹിൽ ഐസ്വാബ, പടച്ചോനെ ഞങ്ങൾ ഈ ചെറിയ സംഘത്തെ നീ എങ്ങാനും നശിപ്പിച്ചു കളഞ്ഞാൽ ലം തുഅബദു ഫിൽ അർള്, പിന്നെ ഭൂമിയിൽ നിന്നെ ആരാധിക്കാൻ ആളുണ്ടാവില്ല റബ്ബേ എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. ആ ദുആഇന് സ്വഹാബ താമീം പറഞ്ഞു. അതിൻ്റെ ഫലമായി മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ബദറിൽ വിജയം നൽകി. നമ്മൾ ആലോചിക്കണം, ബദർ അങ്ങോട്ട് നടന്ന ഒരു സായുധ പോരാട്ടമല്ല. പലരും ഇസ്ലാമിൻ്റെ യുദ്ധത്തെ വിമർശിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് ലഭിച്ചു. 53 വയസ്സുവരെ 13 വർഷക്കാലം അന്നത്തെ മക്കാ മുശ്രിക്കുകളുടെ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച് ഒരുപാട് പ്രയാസപ്പെട്ട് നിസ്കരിക്കുന്ന സമയത്ത് ഒട്ടകത്തിൻ്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശിരസിൽ കൊണ്ടുവന്നിടപ്പെട്ടു. സ്വഹാബത്തിന് വിവിധങ്ങളായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ അവരെ വലിച്ചു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെ. 13 വർഷക്കാലം അള്ളാഹുവിൻ്റെ റസൂലും സഹാബത്തും സഹിച്ച വേദനകൾക്കും യാതനകൾക്കും പീഡനങ്ങൾക്കും കയ്യും കണക്കുമില്ല. അവസാനം പിറന്ന നാടിൽ നിന്ന് സ്വന്തം നാടും വീടും കുടുംബവും സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് മദീനയിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. അവിടെ വച്ചും മക്കക്കാരായ മുശ്രിക്കുകൾ അവിടെയുള്ള ശത്രുക്കളെ കൂട്ടുപിടിച്ച് ശല്യം തുടങ്ങിയപ്പോഴാണ് ഹിജറ 2-ാം വർഷം റമദാൻ 17 ബദർ യുദ്ധമുണ്ടാവുന്നത്. യുദ്ധത്തിന് സമ്മതം നൽകി അള്ളാഹു ഇറക്കിയ ആദ്യ ആയത്ത് തന്നെ
ഉദിന ലില്ലദീന യുഖാതലൂന ബി അന്നഹും ളുലിമു എന്ന് തുടങ്ങുന്ന ആയത്താണ്. ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുന്ന ആളുകൾക്ക് അവർ ആക്രമിക്കപ്പെടുന്നു എന്ന കാരണത്താൽ അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ തിരിച്ചടിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല അനുവാദം തന്നിരിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ബദർ ഒരിക്കലും അങ്ങോട്ട് നടന്ന ഒരാക്രമണമല്ല, പരിശുദ്ധ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി സഹിക്കവയ്യാതെയായപ്പോൾ, പൊറുതിമുട്ടിയപ്പോൾ അള്ളാഹുവിൻ്റെ അനുവാദപ്രകാരം റസൂലും സ്വഹാബത്തും 313 വരുന്ന സ്വഹാബത്തും ബദറിൻ്റെ രണാങ്കളത്തിൽ പോരാടി. അവരെണ്ണം കുറഞ്ഞവരായിരുന്നു, ആൾബലം കുറവായിരുന്നു, ആയുധങ്ങളും സാമഗ്രികളും കുറവായിരുന്നു. പക്ഷേ അള്ളാഹുവിലുള്ള അചഞ്ചലമായ ഈമാനും തവക്കുലും ദുആയും ഉണ്ടായപ്പോൾ എണ്ണം കുറഞ്ഞവരായിട്ടും അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി. വലഖദ് നസറക്കുമുല്ലാഹു ബിബദരിൻ വ അൻതും അദില്ല, നിങ്ങൾ നിസാരരായിരുന്നു, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല ബദർ നിങ്ങളെ സഹായിച്ചു. പ്രിയമുള്ളവരെ, നാം റമദാൻ 17 മഹാന്മാരായ ബദരീങ്ങളെ സ്മരിക്കുകയാണ്. മഹാന്മാരായ ബദരീങ്ങളുടെ അസ്മാഗ് നമ്മൾ ചൊല്ലാറുണ്ട്, മൗലിദ് പാരായണം നടത്താറുണ്ട്, അന്നദാനം നടത്താറുണ്ട്. അതൊക്കെ പുണ്യകർമ്മമാണ്. മഹാന്മാരായ ബദരീങ്ങളോടുള്ള ആ സ്നേഹം നമുക്ക് നാളെ ആഖിറത്തിൽ ഉപകരിക്കും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാർക്ക് എല്ലാവർക്കും സ്വർഗമുണ്ട്. അവർ സ്വർഗാവകാശികളാണ്. അവരുടെ സകല പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊടുത്തിട്ടുണ്ട്. ആ മഹാന്മാരായ ബദരീങ്ങളെ നമ്മൾ സ്നേഹിച്ചാൽ നമുക്കും അവരോടൊപ്പം അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത്. അത് കേവലമൊരു പ്രതീക്ഷയല്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അൻത മഅമൻ അഹബബത, നീ ആരെ സ്നേഹിക്കുന്നോ അവരോട് കൂടെ ആയിരിക്കും നീ ആഖിറത്തിൽ ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ആ പ്രതീക്ഷ പൂവണിയിച്ചു തരട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാരായ ബദരീങ്ങളോടൊപ്പം അള്ളാഹുവിൻ്റെ സുഖലോക സ്വർഗത്തിൽ നമ്മെല്ലാവരെയും പ്രവേശിപ്പിക്കട്ടെ. ബദരീങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. ഇന്നത്തെ നമ്മുടെ ലോകത്ത് നമ്മൾ ഒരുപാട് പീഡനങ്ങളും യാതനകളും വേദനകളും സഹിക്കുന്നു. വാളെടുത്ത് യുദ്ധത്തിനിറങ്ങേണ്ടവരല്ല നമ്മൾ. പക്ഷേ മഹാന്മാരായ ബദരീങ്ങളുടെ ഈമാൻ, അവരുടെ തവക്കുല്, അവരുടെ ദുആ, അതൊക്കെ നമ്മൾ പാഠമാക്കി, നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കി, അടിയുറച്ച ഈമാനോടുകൂടെ, അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിൻ്റെ ഏറ്റവും വലിയ ആയുധം അത് പ്രാർത്ഥനയാണ്, ദുആയാണ്. ആ ആയുധം കൊണ്ട്, പ്രാർത്ഥനയാകുന്ന ആയുധം കൊണ്ട് നമുക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ, അതുവഴി ഇജ്ജത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് കഴിയും. ആ മഹത്തായ പാഠമാണ് ബദർ നമുക്ക് നൽകുന്നത്. നമ്മളെണ്ണം കുറഞ്ഞവരായിരിക്കും, നിസാരരായിരിക്കും, പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ സഹായിക്കാൻ കഴിവുള്ളവനാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ഇജ്ജത്ത് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ജനിച്ച ഈ മണ്ണിൽ യഥാർത്ഥ മുസ്ലിമായി ജീവിക്കാൻ, യഥാർത്ഥ മുസ്ലിമായി മരിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.